കഴിഞ്ഞ പോർഷനിൽ നമ്മൾ ബ്രവൈസ് ലാറ്റിസസിനെ കുറിച്ചും ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അപ്പോൾ ക്രിസ്റ്റൽ സിസ്റ്റം ഏഴെണ്ണാണെന്ന് നമ്മൾ കണ്ടു. അതിൽ ഓരോന്നിനും തന്നെ പ്രിമിറ്റീവ് വരാം, സെൻറ്റേർഡ് വരാം, സെൻറ്റേർഡിൽ തന്നെ ബോഡി സെൻറ്റേർഡ് വരാം, ഫേസ് സെൻറ്റേർഡ് വരാം, എൻഡ് സെൻറ്റേർഡ് വരാം. അങ്ങനെ ടോട്ടല് 14 ബ്രവൈസ് ലാറ്റിസസ് ആണ് വരുന്നത്. ഇതിൽ ക്യൂബിക് യൂണിറ്റ് സെല്ലിന് ഏതൊക്കെയാണ് വരിക എന്ന് നമുക്കറിയണം. ഇപ്പോൾ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഒന്നായിരുന്നു ക്യൂബിക് യൂണിറ്റ് സെല്ല്. ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ നമുക്ക് വരുന്നത് ഒന്ന് പ്രിമിറ്റീവാണ്. പ്രിമിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ പറയും സിമ്പിൾ ക്യൂബിക്. പ്രിമിറ്റീവ് എന്ന് കേൾക്കുന്നതിനേക്കാൾ നമ്മൾ കൂടുതൽ കേൾക്കുക സിമ്പിൾ ക്യൂബിക് എന്നാണ്. നമുക്കറിയാം പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഈ ആറ്റംസ് ഇരിക്കുന്നത് എന്ന്, കോർണറുകളിലാണ്. അപ്പൊ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രമാണെങ്കിൽ അത് പ്രിമിറ്റീവാണ്. അപ്പൊ അതാണ് ഒരു പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്. അടുത്തത് വരുന്നത് BCC എന്ന് പറയുന്നത് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഈ വാക്കുകൾ നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് കേൾക്കുന്നതാണ് BCC, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. നമുക്കറിയാം ബോഡി സെന്റേർഡ് ആണെങ്കിൽ കോർണറുകളിലുണ്ട്, അതിന് പുറമെ എവിടെയുണ്ട്, നമ്മളെ ബോഡി സെന്ററിലും ഉണ്ടാവും. അടുത്തതാണ് FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോ ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ മൂന്നായിട്ട് വരാം. അതിലൊന്ന് സിമ്പിൾ ക്യൂബിക് ആണ്, അടുത്തത് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ BCC, അല്ലെങ്കിൽ അടുത്തത് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ FCC. അപ്പൊ ഈ മൂന്നെണ്ണാണ് വരിക എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. അത് നമ്മൾക്ക് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾക്ക് ഈ സിമ്പിൾ ക്യൂബിക് നോക്കാം. സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാല് കോർണറിൽ മാത്രമേ ഉള്ളൂ. കോർണറിൽ മാത്രമാണെങ്കിൽ നമുക്കറിയാം ഒരാള് കോൺട്രിബ്യൂഷൻ വരുന്നത് എത്രയാണ്, 1/8 ആണ്. കോൺട്രിബ്യൂഷൻ വരുന്നത് ഒരാളത് 1/8 ആണ്. അടുത്ത ഒരു കാര്യം നമുക്ക് വേണ്ടത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ലാറ്റിസ് പോയിന്റുകൾ ഉണ്ട്, 8 കോർണർ ആണല്ലോ. അപ്പൊ ലാറ്റിസ് പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം 8 ലാറ്റിസ് പോയിന്റുകൾ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് പറയാവുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരിക 8 × 1/8 = 1. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ അവിടെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്, ലാറ്റിസ് പോയിന്റുകൾ വരുന്നത് 8 ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നത് 1 ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് BCC ആയിരുന്നു. BCC എന്ന് പറഞ്ഞാൽ ബോഡി സെന്റേർഡ് ആണ്. നമുക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണെങ്കിൽ കോൺട്രിബ്യൂഷൻ വരുന്നത് കോർണർ വഴി 1/8 ആണ്. അതേപോലെ ബോഡി സെന്ററിൽ നിൽക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8 കോർണർ ആണുള്ളത്. അപ്പോ 8 × 1/8 = 1 പാർട്ടിക്കിൾ ആയി. പിന്നെ ബോഡി സെന്ററിൽ ഒരു പാർട്ടിക്കിളും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് വരിക, 2 ആണ്. ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ്. അടുത്തത് നമുക്ക് വരുന്നത് FCC ആണ്. FCC എന്ന് പറഞ്ഞാല് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ്സ് എല്ലാം. അപ്പോ ആ FCC ഒന്ന് കോർണറിലെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1/8 ആണ്,
ഫേസ് സെന്ററിലെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1/2 ആണ് അപ്പോൾ 8 കോർണർ ആവുമ്പോൾ 8 × 1/8 ഈക്വൽ ടു 1 പാർട്ടിക്കിൾ ആയി പിന്നെ 6 ആണ് ഫേസ് വരുന്നത് 6 × 1/2 ഈക്വൽ ടു 3 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് 4 ആണ് അപ്പോൾ ക്യൂബിക് യൂണിറ്റ്സിൽ വരുന്നത് 3 ടൈപ്പ് ആണ് എന്ന് ഓർത്തു വെക്കണം ഒന്ന് പ്രിമിറ്റീവ് ആണ് അടുത്തത് വരുന്നത് സിമ്പിൾ ക്യൂബിക് ആണ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് എന്ന് പറയും അടുത്തത് BCC ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ വരുന്നത് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഇങ്ങനെ 3 ആളുകളാണ് വരുന്നത് ബാക്കി ഉള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നില്ല പഠിക്കണമെന്നില്ല നമ്മുടെ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് നമ്മൾക്ക് കൂടുതൽ വരിക ഇനി ക്ലോസ് പാക്ഡ് സ്ട്രക്ചറാണ് എങ്ങനെയാണ് ഇവരെ നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ട് പോകണത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിൽ ആ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്യൂബ് വരച്ച സമയത്ത് ഓരോ കോർണറിലും ഓരോ ആറ്റത്തിന് വെച്ചിരുന്നല്ലോ പക്ഷേ ഇതിലൊരു സ്പേസ് ഫില്ലിംഗ് മോഡൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യൂബിന്റെ ഒരു വശം എടുക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആറ്റം ആ ആറ്റം അവിടെ ഒരു പോയിന്റിലല്ല നിൽക്കുന്നത് ഇതാണ് ആ ആറ്റം അടുത്തത് ഇവിടെ നിൽക്കുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇങ്ങനെ മാക്സിമം ക്ലോസ് ആയിട്ട് നിന്ന് എഫിഷ്യൻസി കൂട്ടുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എന്ത് വരുന്നത് ക്ലോസ് പാക്കിംഗ് വരുന്നത് അപ്പോ നമ്മൾ സാധാരണ മുമ്പ് കാണിച്ച പോലെ എങ്ങനെയല്ല ഒന്ന് അവിടെ നിന്ന് കുറെ അകലെ മറ്റൊന്ന് അങ്ങനെയല്ല അപ്പൊ നമ്മളാ കാണിക്കുന്ന ഒരു സ്പേസിംഗ് അവിടെ ഇല്ല അപ്പൊ ഈ സ്പേസ് ഫില്ലിംഗ് മോഡൽ ഇതെങ്ങനെയാണ് ഇവരെങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയും എങ്ങനെയാണ് അടുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ആ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോണത് അതില് നമുക്ക് ആദ്യം വേണ്ടത് ക്ലോസ് പാക്കിംഗ് ഇൻ 1D ആണ് ഇപ്പൊ നമ്മള് 1D ഇവരെങ്ങനെ പാക്ക് ചെയ്ത് പോകുന്നതെങ്കിൽ ഓരോ ആറ്റത്തിനെയും നമ്മളിവിടെ കാണിക്കുന്നത് സ്ഫിയറുകളാണ് അപ്പൊ 1D ആണെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ് അപ്പൊ 1D ക്ലോസ് പാക്കിംഗ് വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇതില് ഒരു ആറ്റം അടുത്ത ആറ്റം അടുത്ത് അതിങ്ങനെ പോയി കഴിഞ്ഞാൽ 1D അത് തീർന്നു അപ്പൊ 1D ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം അപ്പൊ നമ്മൾ ഈ ആറ്റം കൺസിഡർ ചെയ്യുകയാണെന്ന് കരുതുക ഈ ആറ്റം എത്ര ആറ്റംസുമായിട്ടാണ് കോണ്ടാക്ടിൽ വരുന്നത് 2 ആറ്റംസാണ് ഇതിന്റെ അപ്പുറത്തില്ല ഇപ്പുറത്തൊന്നുമില്ല 1D അപ്പൊ 1D ആണെങ്കിൽ ഇതിന്റെ ക്ലോസ് പാക്കിംഗിൽ 2 ആറ്റംസുമായിട്ടാണ് കോണ്ടാക്ടിൽ വരുന്നത് അങ്ങനെ കോണ്ടാക്ടിൽ വരുന്ന നെയ്ബറിങ് ആറ്റംസിന്റെ നമ്പറിനെ നമ്മൾ വിളിക്കും കോർഡിനേഷൻ നമ്പർ അപ്പൊ ആരാണ് കോർഡിനേഷൻ നമ്പർ എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് നെയ്ബറിങ് ആറ്റംസ് ഇൻ കോണ്ടാക്ട് നമ്പർ ഓഫ് നെയ്ബറിങ് ആറ്റംസ് ഇൻ കോണ്ടാക്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കോർഡിനേഷൻ നമ്പർ കോർഡിനേഷൻ നമ്പർ ഈക്വൽ ടു ഇവിടെ എത്രയാ വരിക 2 ആണ് അപ്പോ കോർഡിനേഷൻ നമ്പർ ക്ലോസ് പാക്കിംഗ് ഇൻ 1D വരുന്നത് 2 ആണ് അപ്പോ ക്ലോസ് പാക്കിംഗ് ഇൻ 1D വളരെ സിമ്പിൾ ആണ് കോർഡിനേഷൻ നമ്പർ 2 ആണ് ഓർത്ത് വെക്കുക ഇനി ക്ലോസ് പാക്കിംഗ് ഇൻ 2D ആണ് അപ്പോ 1D നമ്മൾ 2D പോവുക അപ്പോ 1D നമുക്കറിയായിരുന്നു എന്ത് ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ച് പോയതാണ് 1D ക്ലോസ് പാക്കിംഗ് വന്നത് അങ്ങനെ 1D ഒരു ലെയറില് അടുത്ത ഒരു ലെയറും കൂടെ നമ്മൾ ഉണ്ടാക്കുകയാണ് ഇത് 2D ആണ് വരുന്നത് ആ 2D ഇങ്ങനെ മാത്രമേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലെയിനിൽ മാത്രമേ പോകുന്നുള്ളൂ ആ പ്ലെയിനിൽ ഇങ്ങനെ നമ്മൾ അടുക്കി വെച്ച് പോകുമ്പോൾ ഒന്നിന് മുകളിൽ എക്സാക്ട് 1 മുകളിൽ വരുന്നതാണ് അതിന് തൊട്ട് മുകളിലാണ് അടുത്ത് വെക്കുന്നത് ഇതാണ് 2D ഒരു ക്ലോസ് പാക്കിംഗ് നമ്മള് ഇതില് ഒരാറ്റം കൺസിഡർ ചെയ്തു എന്ന് കരുതുക
ആ ഒരു ആറ്റവുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന ഒരാൾ ഇതാണ് മറ്റൊരാൾ വരുന്നത് ഇവനാണ് മറ്റൊരാൾ ഇവനാണ് മറ്റൊരാൾ ഇവനാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും കോർഡിനേഷൻ നമ്പർ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡൈമൻഷൻ ആണ് അതിലെ കോർഡിനേഷൻ നമ്പർ വരുന്നത് എത്രയാ 4 ആണ് അപ്പോൾ 4 കോർഡിനേഷൻ നമ്പർ വന്നാൽ ഈ കോണ്ടാക്റ്റിലുള്ള ആളുകളെ ഞാൻ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് പറയാം 2 ഡൈമൻഷനിലെ ഒരു ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് അടുത്തത് നമുക്ക് വരുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് അപ്പോൾ 2 ഡൈമൻഷനിലെ ക്ലോസ് പാക്കിംഗിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗും അടുത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗും അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് ഇതിൻ്റെ പേരാണ് ഇതിൻ്റെ പേര് നമ്മൾ പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് അടുത്തത് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത് എത്രയാ 4 ആണ് വരുന്നത് ഇനി ഈ ഒരു ലെയർ നോക്കൂ നിങ്ങൾ ഈ ലെയറിൽ എക്സാക്ട് അതേപോലെ തന്നെയാണ് മുകളിൽ വരുന്നതെങ്കിൽ ഇതിനെ ഞാൻ എ എന്ന ലെയർ വിളിച്ചാൽ അതേ ലെയറാണ് ആവർത്തിക്കപ്പെടുന്നത് അതേ ലെയർ ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് നമുക്ക് എ എ എ ടൈപ്പ് ആണെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇതിനൊരു നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൊട്ടേഷൻ ഉപയോഗിക്കുന്നതാണത് ഒരേ ലെയറിന് അതേ എക്സാക്ട് ലെയറാണ് മുകളിൽ വെക്കുന്നത് അതിന് തൊട്ട് മുകളിലാണ് വെക്കുന്നത് അതേപോലെ തന്നെ എന്നുള്ളത് കൊണ്ട് നമ്മളിതിനെ എ എ ടൈപ്പ് ആണെന്ന് പറയാം അപ്പൊ ഇതാണ് നമ്മൾ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡൈമെൻഷനിൽ ആദ്യത്തെ ആള് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗില് ഒന്നിന് മുകളിൽ എക്സാക്ട് അതേപോലെ തന്നെ വെക്കുന്നു അടുത്തത് ഇതിൽ വരുന്നത് കോർഡിനേഷൻ നമ്പർ 4 ആണ് ഇത് എ എ എ ടൈപ്പ് ആണ് എന്ന് പറയാം ഇനി അടുത്തത് നോക്കും അടുത്തത് നമ്മളെ ആദ്യത്തെ ഒരു ലെയർ ഇതാ ഇങ്ങനെ ഉണ്ട് ആ ലെയറില് ഡിപ്രഷനിൽ ആ ലെയറിന്റെ ഡിപ്രഷനിലാണ് നമ്മൾ അടുത്ത ലെയർ കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ അപ്പൊ നമ്മള് ഇത് എ ആണെന്ന് വിളിച്ചാൽ ആ ലെയർ അല്ല ഇവൻ ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം പക്ഷെ ഇത് തന്നെയാണ് ഇവൻ എ അപ്പൊ ഇത് നമുക്ക് എ ബി ടൈപ്പ് ആണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ഈ ആറ്റത്തിന് കോണ്ടാക്ടിൽ വരുന്ന ആളുകൾ നോക്കൂ 6 ആളുകൾ ഉണ്ടാവും ഈ 6 ആളുകൾ നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇതിനെ നമുക്ക് വിളിക്കാം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡൈമെൻഷൻ ആണ് അപ്പോ ഇതിന്റെ പേര് വന്നത് ഒന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡൈമെൻഷൻ ആണ് അടുത്തത് ഇതിന്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത് എത്രയാ 6 ആണ് വരുന്നത് അടുത്ത കാര്യം ഇത് ഏത് ടൈപ്പാ എ ബി ടൈപ്പ് ആണ് വരുന്നത് എ ബി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണ് വരുന്നത് അപ്പൊ നമ്മള് ക്ലോസ് പാക്കിംഗ് ഇപ്പോ ഏതൊക്കെ ഡയമെൻഷനിൽ പറഞ്ഞു 1 ഡയമെൻഷനിൽ അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് 2 ഡയമെൻഷനിലെ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗും മറ്റൊന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗും ആണ് വരുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗില് കോർഡിനേഷൻ നമ്പർ വന്നത് 4 അതിന്റെ ടൈപ്പ് വന്നത് എ ടൈപ്പ് ആണ് വന്നത് അടുത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗില് കോർഡിനേഷൻ നമ്പർ വന്നത് 6 എ ബി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണ് ഹെക്സഗണലിൽ വന്നത് ഇനി നമുക്ക് 3 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ് നോക്കാം 3 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗില് നമ്മൾ ഇത് വരുന്നത് 2 ഡയമെൻഷനിലാണ് ഇപ്പൊ നമ്മൾക്ക് 2 ഡയമെൻഷനിൽ രണ്ടെണ്ണം ഉണ്ട് ആ രണ്ടെണ്ണത്തില് ആദ്യത്തത് എടുക്കുക സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അപ്പൊ ഓരോ സ്ഫിയറുകളെ എക്സാക്ട് അതേപോലെ വെച്ചിട്ടുണ്ട് അതേ ലെയർ അതേപോലെ തന്നെ മുകളിൽ വെക്കുക വീണ്ടും മുകളിൽ വെക്കുക അപ്പൊ ഞാന്
ഇതാണീ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് കണ്ടോ ഈ മുൻഭാഗത്തെ ഈ ലെയർ അതിനു സമാനമായി എക്സാക്ട് അതിനു മുകളിലാണ് അടുത്ത ലെയർ വെച്ചത് തൊട്ടടുത്തതും അതിനു മുകളിലാണ് വെച്ചത് അങ്ങനെയെങ്കിൽ ഒരേ ലെയറുകളാണ് ഇവ ഇത് എ ആണെങ്കിൽ ഒന്നാമത്തെ ലെയർ ഇത് വരുന്നത് എ ആണെങ്കിൽ അടുത്തത് എക്സാക്ട് അതിനു മുകളിൽ തന്നെയാ അടുത്തതും എക്സാക്ട് അതിനു മുകളിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് AAA ടൈപ്പ് ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതുവഴി ഫോം ചെയ്യുന്നത് നോക്കുക ഇപ്പൊ നമ്മൾ ഒരു ക്യൂബുകളെ ഇവിടെ ദാ ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ദാ ഇവിടെ ഉണ്ട് അടുത്തത് ഇവിടെ ഒന്ന് ഇങ്ങനെ നാല് ക്യൂബുകളുണ്ട് ഈ ക്യൂബ് ജോയിൻ ചെയ്ത് ഇത് ജോയിൻ ചെയ്ത് നോക്കും ഇപ്പൊ നമുക്ക് കിട്ടിയത് ആ ആറ്റംസ് നിങ്ങൾ ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് ഇവര് നമ്മുടെ പ്രിമിറ്റീവാണ് നിൽക്കുന്നത് കണ്ടോ കോർണറിൽ മാത്രമാണ് ഇവര് നിൽക്കുന്നത് അപ്പൊ ഇതുവഴി നമുക്ക് കിട്ടുന്നത് ആരെയാണെന്ന് ചോദിച്ചാല് ക്യൂബിക് സിമ്പിൾ ക്യൂബിക്കാണ് നമുക്ക് കിട്ടുക ഈ അറേഞ്ച്മെന്റ് വഴി പോയി കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നത് സിമ്പിൾ ക്യൂബിക്കായിരിക്കും സിമ്പിൾ ക്യൂബിക്കാണ് AAA ടൈപ്പ് അറേഞ്ച്മെന്റിൽ നമുക്ക് വരുന്നത് അപ്പോ നമുക്ക് ക്ലോസ് പാക്കിംഗ് ഇൻ ത്രീ ഡയമെൻഷൻ ആണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും ടു ഡയമെൻഷൻ ആണ് തുടങ്ങുക ടു ഡയമെൻഷനിൽ എത്ര ഉണ്ട് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉണ്ട് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട് ആ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അതിന് മുകളിൽ അതേപോലെ എക്സാക്ട് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് AAA ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് അപ്പോ നമ്മളോട് ഈ ഈ ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് നമുക്ക് കൂടുതൽ വരിക അപ്പൊ അത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഈ ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗില് നമ്മളോട് ചോദിക്കുകയാണ് AAA ടൈപ്പ് ക്ലോസ് പാക്കിംഗ് വന്നാൽ എന്താണെന്ന് ചോദിച്ചാല് ഈ ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് വരുന്നത് ടു ഡയമെൻഷനില് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ് അത് നമ്മള് ഒരു ലെയറിന്റെ മുകളില് എക്സാക്ട് അതേപോലെ തന്നെയാണ് അടുത്ത ലെയർ വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വരുന്നത് AAA ടൈപ്പ് അറേഞ്ച്മെന്റ് ആയിരിക്കും ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് എന്താണ് കിട്ടുക നമ്മൾ പറഞ്ഞ സിമ്പിൾ ക്യൂബിക് ഉണ്ടല്ലോ സിമ്പിൾ ക്യൂബിക് ക്യൂബിക് യൂണിറ്റ് സെല്ലില് നമ്മൾ പറഞ്ഞിരുന്നു സിമ്പിൾ ക്യൂബിക് ഉണ്ട് ബോഡി സെന്റേർഡ് ഉണ്ട് ഫേസ് സെന്റേർഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിലെ സിമ്പിൾ ക്യൂബിക് ആണ് നമുക്ക് കിട്ടുക അപ്പൊ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ല് എടുത്തു കഴിഞ്ഞാല് ഒരു യൂണിറ്റ് സെല്ല് എടുത്തു കഴിഞ്ഞാല് നമുക്ക് വരുന്നത് എത്രയായിരിക്കും വൺ പാർട്ടിക്കിൾ ആണ് വരിക നമുക്കറിയാം സിമ്പിൾ ക്യൂബിക്കില് വൺ പാർട്ടിക്കിൾ ആണ് വരിക അപ്പോ എക്സാക്ട്ലി അതില് ഒരു പാർട്ടിക്കിൾ ആണ് ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക അപ്പോ ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിൽ ഒന്ന് നമ്മൾ കഴിഞ്ഞു AAA ടൈപ്പ് അറേഞ്ച്മെന്റ് ഇതില് നമുക്ക് വരുന്നത് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് AB ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഉണ്ട് ABC ടൈപ്പ് ക്ലോസ് പാക്കിംഗും വരുന്നുണ്ട് അപ്പൊ നമ്മൾ അത് അടുത്തത് വരുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് ഏതിൽ നിന്നാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗിൽ നിന്നാണ് ഈ സിമ്പിൾ ക്യൂബിക് ആയിട്ടുള്ള AAA ടൈപ്പ് അറേഞ്ച്മെന്റ് നമ്മൾ ഉണ്ടാക്കിയത് ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തത് AAA ടൈപ്പ് അറേഞ്ച്മെന്റ് ഇപ്പൊ നമ്മൾ കണ്ടതാണ് അത് നമ്മൾ ടു ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗിൽ നിന്ന് കൊണ്ടുവന്നതാണ് എ എന്ന ഒരു സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ടു ഡയമെൻഷനിലെ അറേഞ്ച്മെന്റിലെ ഒരു ലെയറിൽ അതേ ലെയർ തൊട്ട് മുകളിൽ നമ്മൾ വെക്കുകയാണ് ചെയ്തത്
ടു ഡയമെൻഷനിൽ നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ത്രീ ഡയമെൻഷനിൽ വേറെ രണ്ട് വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുക നിങ്ങൾ. ഈ ഒരു പിക്ചർ ശരിക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഒരു താഴ്ഭാഗത്തെ ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ വേറെ ഒരു ലെയർ നമ്മൾ മുകളിൽ വെക്കുമ്പോൾ, ആ താഴ്ഭാഗത്ത് വെച്ച ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഓരോ ഡിപ്രഷൻ ഉണ്ടാവും. നമ്മളതിനെ വിളിക്കുന്നത് വോയിഡ് എന്നാണ്. ഇനി നമ്മൾ ത്രീ ഡയമെൻഷനിലാവുമ്പോൾ അതിനെ വിളിക്കുന്നത് വോയിഡ് എന്നാണ്. ആ ഡിപ്രഷനിൽ നമ്മൾ അടുത്ത ലെയർ കൊണ്ടുപോയി വെക്കുകയാണ്. അതും ഹെക്സഗണാണ്. അപ്പോൾ ഹെക്സഗണ്ടെ ഒരു ലെയർ, അടുത്ത ഹെക്സഗണ്ടെ ലെയർ നമ്മൾ വെക്കുന്നത് ഒരു ഡിപ്രഷനിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന പിക്ചർ നോക്കുക. താഴ്ഭാഗത്ത് ഈ കാണുന്ന റെഡ് സ്ഫിയറുകളുണ്ട്. ഫസ്റ്റ് ലെയറിൽ റെഡ് സ്ഫിയർ ഉണ്ട് എന്ന് കരുതുക. അതിന് മുകളിലാണ് ഞാൻ ഈ ബ്ലാക്ക് ഹെക്സഗണിലെ ലെയർ വെക്കുന്നത്. ആ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആ ബ്ലാക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ആ ലെയറിൽ ഒരു വോയിഡ് കാണാൻ കഴിയും. ആ വോയിഡിൻ്റെ അകത്ത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തെ റെഡ് സ്ഫിയർ കാണും. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് വരാം. താഴെ ഒരു ഹെക്സഗൺ, മുകളിൽ ഒരു ഹെക്സഗൺ. താഴെ റെഡാണ്, മുകളിൽ ബ്ലാക്കാണ്. നിങ്ങൾ ആ മുകളിലെ ബ്ലാക്കിലെ ആ ഹോള് വരുമല്ലോ, ആ ഹോളിൽ കൂടെ നോക്കുമ്പോൾ താഴ്ഭാഗത്തെ റെഡ് കാണുന്നുവെങ്കിൽ അത് ഈ ഭാഗമാണ്. അങ്ങനെ വരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ടാവും. എന്നാൽ അങ്ങനെ വരാത്ത ആ ഹോളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഫിയർ ആ റെഡ് കണ്ട ഭാഗത്ത് വരാതെ അതിൻ്റെ താഴെ കാണുള്ളൂ. അങ്ങനെ ഒരു കേസും കൂടെ വരും. അപ്പോൾ ആ ഹോൾ ഒന്നും കൂടെ ഇറങ്ങിപ്പോയ രീതിയിൽ, ഒന്ന് ഒരു ലെവൽ വെച്ചപ്പോൾ ആ ഹോള് തീർന്നു, മറ്റേ റെഡ് സ്ഫിയർ കണ്ടു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റെഡ് സ്ഫിയർ കാണാതെ കുറച്ചും കൂടെ താഴ്ഭാഗത്ത് കാണും. ആ ഹോള് ഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒന്ന് കാണും. അതാണ് ഈ പിക്ചറിൽ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ നല്ല ഒരു ത്രീ ഡയമെൻഷണൽ പിക്ചർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് എന്തായാലും റെഫർ ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ടെക്സ്റ്റിലെ ആ പിക്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മുകളിലത്തെ ലെയറിന്ന് നോക്കിയപ്പോൾ ഹോള് ഫില്ലാവുന്നതുണ്ട്, ഹോള് ഫില്ലാവാത്തതുമുണ്ട്. ആ ഹോള് ഫില്ലായത് നമുക്ക് നോക്കാം. ഇപ്പോൾ താഴ്ഭാഗത്തെ റെഡിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്ഫിയറുകളുണ്ട്. താഴ്ഭാഗത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ വേറെ കളറാണ് കൊടുത്തത്. ഇങ്ങനെ മൂന്ന് സ്ഫിയറുകളും അതിന് നടക്ക് വരുന്ന ഈ വോയിഡ് അതങ്ങോട്ട് ക്ലോസ് ചെയ്യപ്പെട്ടു. ഒരു സ്ഫിയർ കൊണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടു. അങ്ങനെ കിട്ടുന്ന ആ ഹോള് അതിനെയാണ് നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുമ്പോൾ മൂന്ന് സ്ഫിയറുകൾ, ഇങ്ങനെ മൂന്ന് സ്ഫിയറുകൾ, ആ മൂന്ന് സ്ഫിയറുകൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോള് വരും. ആ ഹോള് ഫില്ല് ചെയ്യാൻ ഒരു സ്ഫിയർ വെക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വോയിഡ്, ആ സ്പേസിൻ്റെ ഷേപ്പാണ് ടെട്രാഹീഡ്രൽ വോയിഡ് വരിക. മൂന്ന് സ്ഫിയറുകൾ വെക്കുക, അപ്പോൾ ഒരു ഹോൾ ഉണ്ടായി. ആ ഹോളിൽ ഒരു സ്ഫിയറിനെ വെച്ചാൽ ആ ഹോള് ഫില്ലായി. അത് നമ്മൾ അതിൻ്റെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് നമ്മൾ നോക്കിയത്, മൂന്ന് സ്ഫിയർ ഇവിടെ ഉണ്ട്, താഴെ ഒന്നുണ്ടായിരുന്നു, നോക്കുമ്പോൾ ആ റെഡ് സ്ഫിയർ കണ്ടു. ഇതാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. അപ്പോൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് നാല് സ്ഫിയറുകളുടെ സെൻറ്ററുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന വോയിഡാണ്. ഇനി നമുക്ക്
താഴെ മൂന്ന് സ്ഫിയറുകൾ ഈ ഒരു രീതിയിൽ സ്ഫിയർ ഉണ്ട്. അടുത്ത ഒരു ലെയർ വെക്കുമ്പോൾ ആ വോയിഡിനകത്ത് ഒരു സ്ഫിയർ വരാതെ മൂന്ന് സ്ഫിയറുകൾ ഇങ്ങനെ വന്നു. അപ്പോൾ വീണ്ടും അവിടെ നടുക്കൊരു ഗ്യാപ്പ് വരും. അങ്ങനെ വരുന്ന ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണത്, മൂന്ന് സ്ഫിയറുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിന് മുകളിൽ ഇങ്ങനെയാണ് മൂന്ന് സ്ഫിയർ വന്നത്. ആ സ്പേസിൽ ഒരു സ്ഫിയർ വരാതെ ഇങ്ങനെ മൂന്ന് സ്ഫിയറുകൾ വന്നാൽ അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വോയിഡുകൾ നമ്മൾ രണ്ടെണ്ണമാണ് പഠിക്കുന്നത്. ഒന്ന് ടെട്രാഹീഡ്രൽ വോയിഡാണ്, മറ്റൊന്ന് വരക്കുന്നത് നമ്മൾ പറയുന്നത് ഒക്ടാഹീഡ്രൽ വോയിഡാണ്. ഈ ടെട്രാഹീഡ്രൽ വോയിഡ് നിങ്ങൾ ഇതേപോലെ മനസ്സിലാക്കുക, താഴെ ഒരു മൂന്ന് സ്ഫിയർ, അവിടെ ഉണ്ടായ ഹോളിൽ ഒരു സ്ഫിയറിനെ വെച്ചാൽ ടോട്ടൽ നാല് സ്ഫിയറായി. ആ നാല് സ്ഫിയറുകളുടെ സെൻറ്ററുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന വോയിഡാണ് ആര്, ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാല് സ്ഫിയറുകളുടെ സെൻറ്ററുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന വോയിഡാണ് ആര്, ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് മൂന്ന് ട്രയാങ്കിളുകൾ വന്ന്, മൂന്ന് സ്ഫിയർ വന്നൊരു ട്രയാങ്കിള്, അതിന് മുകളിൽ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിള്, മൂന്ന് സ്ഫിയർ, അപ്പോൾ ടോട്ടല് നമുക്ക് ആറ് സ്ഫിയറുകൾ വരും. ആറ് സ്ഫിയറുകളുടെ സെൻറ്ററുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന വോയിഡാണ് ആര്, ഒക്ടാഹീഡ്രൽ വോയിഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഷേപ്പ് വരിക. ഒരു മൂന്ന് സ്ഫിയറുകൾ വെച്ച് ഇവിടെ ഒരു സ്ഫിയർ ആ സ്പേസിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററുകൾ ജോയിൻ ചെയ്യാൻ വന്നാൽ ഒരു പിരമിഡ് പോലെ ഒരു സ്പേസിനെയാണ് നമ്മൾ ആ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് നമ്മൾ നേരെ തിരിച്ച് ഒക്ടാഹീഡ്രൽ വോയിഡ് ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന് മേലെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഒന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളുകൾക്ക് മേലെ, ഒന്ന് മേലത്തെ ട്രയാങ്കിളിന് മുകളിലും ഒന്ന് താഴത്തെ ട്രയാങ്കിളിന് മുകളിലും വെച്ചാൽ രണ്ട് പിരമിഡുകൾ, ആ രണ്ട് പിരമിഡുകളുടെ കൂർത്ത ഭാഗമാണത്, അങ്ങനെ രണ്ട് പിരമിഡ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പിരമിഡ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഒരു പിരമിഡും. ഇവിടെയാണ് ആ ട്രയാങ്കിളുകൾ എങ്ങനെ വന്നത്, തിരിഞ്ഞു വന്നത്, ഇൻവേർട്ടഡ്, ഈ നടുക്കാണ് ഇൻവേർട്ടഡ് ട്രയാങ്കിളുകൾ വന്നത്. ഈ സ്പേസ്, ഇത്രയും സ്പേസ് വന്നല്ലോ, ഇതിനാണ് നമ്മൾ ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡിൽ ഒരു പിരമിഡ് കാണിച്ചത്, ഇങ്ങനെ വന്നത്. അടുത്തത് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഒരു പിരമിഡ് മുകളിലോട്ടും ഒരു പിരമിഡ് താഴോട്ടും, ഈ ബോൾഡ് ലൈന് മുകളിലെ പിരമിഡും ഈ ഡോട്ടഡ് ലൈന് താഴത്തെ പിരമിഡും വന്നാൽ അപ്പോൾ ഫോം ചെയ്യുന്ന വോയിഡാണ് ആര്, ഒക്ടാഹീഡ്രൽ വോയിഡ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ആദ്യം ഇപ്പോൾ നമ്മൾ വോയിഡുകൾ മനസ്സിലാക്കി. നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഒന്നാമത്തെ ലെയർ വെച്ചിട്ട് രണ്ടാമത്തെ ലെയറുകൾ വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം വോയിഡുകൾ ഫോം ചെയ്യും. അതേതൊക്കെയാണ്, ടെട്രാഹീഡ്രൽ വോയിഡും ഒക്ടാഹീഡ്രൽ വോയിഡും. ഇനി നമ്മൾ ഉണ്ടായ ആ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡാണ് ഇവൻ, ഈ റെഡ് ഈ ബ്ലാക്ക് ഈ ഒരു സ്പേസ് ഫില്ലായിപ്പോയല്ലോ, ഇതാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കംപ്ലീറ്റ്ലി ഫില്ലായ വോയിഡാണ്. ഇനി നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് ആര്, ഒക്ടാഹീഡ്രൽ വോയിഡ്. അത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ ഭാഗത്തുണ്ട് ഇവിടെ. നിങ്ങൾ പിക്ചർ എന്ത് ചെയ്യാന്നറിയോ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടെ നന്നായിട്ട് നിങ്ങൾ നോക്കണം, ത്രീ ഡയമെൻഷൻ കൂടിയാണ്. അപ്പോൾ ഈ വോയിഡാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ലെയർ നമ്മൾ വെച്ചു, മൂന്നാമത്തെ ലെയർ വെക്കാൻ
നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഈ ടെട്രാഹീഡ്രൽ വോയിഡുകളെ കവർ ചെയ്യുക. അടുത്തത് ഒക്ടാഹീഡ്രൽ വോയിഡുകളെ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ടെട്രാഹീഡ്രൽ വോയിഡുകളെ കവർ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. റെഡ് സ്ഫിയർ താഴെയുണ്ട്, ആ സ്ഫിയറിന് മുകളിൽ മൂന്ന് സ്ഫിയർ വന്നു. അപ്പോൾ നമുക്ക് ടെട്രാഹീഡ്രൽ വോയിഡ് അവിടെ ഉണ്ട്. ആ ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ആ ട്രയാങ്കിളിൻ്റെ ആ നടുക്ക് വന്ന ഡിപ്രഷൻ ഉണ്ടല്ലോ, അതിൽ വേറെ സ്ഫിയർ വെക്കണം. അങ്ങനെ സ്ഫിയർ വെച്ചാൽ ഈ റെഡിൻ്റെ അതേപോലെ തന്നെയാണ് മുകളിൽ വരിക. ഇതിന് നടുക്ക് ഒരു ട്രയാങ്കിൾ വരുന്നത്. അപ്പോൾ നോക്കൂ, റെഡ് ഉള്ള ഒരു ഹെക്സഗൺ ഉണ്ട്, ബ്ലാക്ക് ഉള്ള ഒരു ഹെക്സഗൺ ഉണ്ട്. ആ ബ്ലാക്കിലാണ് ഞാനൊരു ട്രയാങ്കിൾ പറഞ്ഞത്. അതിന് മുകളിൽ ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്യുമ്പോൾ ആ താഴ്ഭാഗത്തെ റെഡിൻ്റെ ഹെക്സഗൺ ഉണ്ടല്ലോ, അതേ ഹെക്സഗൺ വരും. റെഡിൻ്റെ ഹെക്സഗൺ ഒന്ന്, ബ്ലാക്കിൻ്റെ ഹെക്സഗൺ ഒന്ന്, റെഡിൻ്റെ ഹെക്സഗൺ വീണ്ടും. അങ്ങനെയാണെങ്കിൽ അത് എ ബി ടൈപ്പ് ആയിരിക്കും. ആ എ ബി ടൈപ്പിനെയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇത് താഴ്ഭാഗത്ത് വരുന്ന റെഡിൻ്റെ ഒരു ഹെക്സഗൺ ആണെങ്കിൽ അതിലെ ഡിപ്രഷൻ ഒന്ന് കവർ ചെയ്ത് വന്ന അടുത്ത ലെയറാണ് ബി. ഇനി ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ട് ഞാനൊരു ലെയറും കൂടെ വെച്ചാൽ, ഹെക്സഗണും കൂടെ വെച്ച് പോയാൽ വീണ്ടും അത് താഴ്ഭാഗത്തുള്ള അതേ മോഡലാവും എ. ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ബി, എ ബി ടൈപ്പാണ്. അപ്പോൾ നോക്കും, നിങ്ങൾ മൂന്നാമത്തെ ലെയർ വെക്കാൻ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ കവർ ചെയ്യാം? ടെട്രാഹീഡ്രൽ വോയിഡുകളെ കവർ ചെയ്യാം. ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ലെയർ ഓക്കെ, രണ്ടാമത്തെ ലെയർ ഡിഫറൻ്റ് ആണ്, പക്ഷെ മൂന്നാമത്തത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ലെയർ ഈക്വൽ ടു രണ്ടാമത്തെ ലെയറാണ് എന്ന് പറഞ്ഞാൽ അത് എ ബി ടൈപ്പാണ്. എ ബി ടൈപ്പാണ് വരിക. ഇങ്ങനെ നമ്മൾ അടുക്കി വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എച്ച് ഹെക്സഗണൽ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ, ഇതങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒന്നല്ല ശരിക്ക്. ഇങ്ങനെ നമ്മൾ എ ബി ടൈപ്പിൽ നമ്മളിത് ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്രിസ്റ്റൽ സിസ്റ്റത്തിലെ ഹെക്സഗണൽ സിസ്റ്റമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും എച്ച് സി പി. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലെ എ ബി ടൈപ്പിൽ വരുന്നത് ഹെക്സഗണൽ സിമ്പിൾ യൂണിറ്റ് സെല്ലായിരിക്കും. അപ്പോൾ ഹെക്സഗണൽ യൂണിറ്റ് സെല്ലാണ് എ ബി ടൈപ്പിൽ വരിക. അത് മനസ്സിൽ വെക്കണം, മാറാൻ പാടില്ല. ഇനി എ ബി ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഞാൻ കോർഡിനേഷൻ നമ്പർ വേറെ തന്നെയായിട്ട് പറയുന്നുണ്ട്. ആ കോർഡിനേഷൻ നമ്പർ ഇവിടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാൽ ഈ പിക്ചർ നമുക്കൊരു ഉപകാരമുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ പറയുകയാണ്, എ ബി ടൈപ്പിൽ അല്ലെങ്കിൽ ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൽ എത്രയാണ് കോർഡിനേഷൻ നമ്പർ വരിക എന്ന് ചോദിച്ചാൽ നോക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഹെക്സഗണൽ ലെയർ എടുക്കുക. ആ ലെയറിൽ നടുക്കൊരു സ്ഫിയർ കരുതിയാൽ നമുക്ക് ആറാണ് കോർഡിനേഷൻ നമ്പർ എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ആറാണ് കോർഡിനേഷൻ നമ്പർ വരുന്നത് ഒരു ഹെക്സഗണ്ട ലെയർ എടുത്താൽ, ഒരു ഒരു സ്ഫിയർ എടുത്താൽ ടു ഡയമെൻഷനിൽ. ഇനി അതിന് മുകളിലൊരു ട്രയാങ്കിളാണ്. അപ്പോൾ ഒരു സ്ഫിയറിനെ രണ്ടാമത്തെ ലെയറാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്ഫിയറിനെ മൂന്ന് സ്ഫിയറുകളാണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. ഒന്നാമത്തെ ലെയറിലെ ഒരു സ്ഫിയറിനെ രണ്ടാമത്തെ ലെയറിൽ മൂന്ന് ട്രയാങ്കിളാണ് കവർ ചെയ്യുക. പിന്നെ അതിന് വേറെയുള്ള ആളുകൾക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല ആ ലെയറിൽ, രണ്ടാമത്തെ ലെയറിൽ.
അപ്പോൾ ഒന്നാമത്തെ ലെയറിൽ ആര് എത്ര ആൾ ടച്ച് ചെയ്തു? ആറ് ആളുകൾ. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയറിൽ മൂന്നാളുകൾക്ക് ടച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ താഴ്ഭാഗത്ത് ആറും മുകൾ ഭാഗത്ത് മൂന്നും. ഇതേപോലെ താഴ്ഭാഗത്ത് ഒരു ട്രയാങ്കിൾ എടുക്കുക, കാരണം എ ബി എ ബി ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകൾ ഭാഗത്ത് മൂന്നും താഴ്ഭാഗത്ത് മൂന്നും. അപ്പോൾ ടോട്ടൽ കോർഡിനേഷൻ നമ്പർ 12 ആണ് വരിക. നോക്കണം, ഒരു ഹെക്സഗൺ, ഒരു ലെയർ എടുത്താൽ ഹെക്സഗണാണ് ആറ്, അതിന് മുകളിൽ ഒരു ട്രയാങ്കിൾ, അതിന് മുകളിൽ പിന്നെ മൂന്ന് സ്ഫിയറുകൾക്ക് ടച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മുകളിൽ മൂന്ന്, താഴെ മൂന്ന്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ വരിക 12 ആണ്. ഇത് ഇനി നമ്മൾ കോർഡിനേഷൻ നമ്പറുകൾ കുറേ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ അങ്ങനെ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോവുക ചെയ്യാം. ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൽ ഒരു ലെയറിൽ ആറ്, നമ്മൾ ഏതാണോ ലെയർ കൺസിഡർ ചെയ്ത് അതിൽ ആറ്, അത് 2D അതിന് മുകളിൽ മൂന്ന്, അതിന് താഴെ മൂന്ന്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്ര വരും? 12 വരും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയർ എങ്ങനെയാണ് വെക്കുക എന്നാണ് പറഞ്ഞത്, കവർ ടെട്രാഹീഡ്രൽ വോയിഡ്. ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്ത് വെച്ചാൽ താഴത്തെ അതേ ലെയറിന് സമാനമായി മൂന്നാമത്തെ ലെയർ വരും, എ ബി എ ബി ടൈപ്പ് ആവും. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ലെയർ വെക്കുന്നത് ഒക്ടാഹീഡ്രൽ വോയിഡുകളെ കവർ ചെയ്യുന്ന രീതിയിലാക്കാം. ഒക്ടാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ വന്നാൽ ഇതാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, താഴ്ഭാഗത്തൊരു ട്രയാങ്കിളും അതിന് ഇൻവേർട്ടഡ് ആയിട്ട് മറ്റൊരു ട്രയാങ്കിളും, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വന്നാൽ അപ്പോൾ അത് വീണ്ടും മൂന്നാമത്തെ വേറൊരു ലെയറാണ്. അപ്പോൾ ആദ്യം ഒന്ന് എ, പിന്നെ ബി ഒന്ന്, സി ഒന്നാണ് വരുന്നത്. അപ്പോൾ മൂന്നും മൂന്നായിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് എ ബി സി ടൈപ്പാണ് വരിക. അപ്പോൾ ഒക്ടാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്താൽ കിട്ടുന്നത് എ ബി സി ടൈപ്പ് ആയിരിക്കും. ആ എ ബി സി ടൈപ്പ് വന്നാൽ അങ്ങനെ ഫോം ചെയ്യുന്ന യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എഫ് സി സി ആയിരിക്കും. എഫ് സി സി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ നമ്മൾ എ ബി ടൈപ്പിൽ നമ്മൾക്ക് കിട്ടിയത് ഹെക്സഗണൽ യൂണിറ്റ് സെല്ലായിരുന്നു. എ ബി സി ടൈപ്പിൽ നമുക്ക് കിട്ടിയത് ആരായിരുന്നു? എഫ് സി സി ആണ്. ഈ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പിക്ചർ വരക്കുകയാണെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നു, ഇനി ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഇതിനിടയിൽ വരും. ആ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് ഒരു ലെയർ താഴെയുള്ളത് എ ആണെങ്കിൽ ഈ ലെയർ വരുന്നത് ബി ആണ്, ഈ ലെയർ സി ആണ്, പിന്നെ എ വരും. ഇതാണ് എ ബി സിയുടെ മോഡൽ വരിക. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ 3D ക്ലോസ് പാക്കിംഗ് ആണ് പറഞ്ഞത്. ആ 3D ക്ലോസ് പാക്കിങ്ങിൽ 2D സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നും അതേപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എഴുതുന്ന രീതി, പിക്ചർ വരക്കണത് നിങ്ങളെല്ലാവരും നോക്കി വെക്കണം. ടെക്സ്റ്റിലെ പിക്ചറുകൾ നന്നായിട്ട് നോക്കുക. അത് നമുക്ക് നല്ല ഒരു 3D വ്യൂ തരുന്ന രീതിയിലാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക.